ജനവാസ മേഖലയായ മഞ്ചോൽ എസ്റ്റേറ്റിൽ അരിക്കൊമ്പൻ വനത്തിലേക്ക് മടങ്ങുന്നതായി തമിഴ്നാട് വനംവകുപ്പ് സ്ഥിരീകരിച്ചു ആനയിൽ നിന്ന് ഒടുവിൽ ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ അപ്പർ കോതയാർ വനമേഖലയിലേക്കുള്ള സഞ്ചാരപാതയിലേതാണ് മഞ്ചോൽ എസ്റ്റേറ്റ് ഭാഗത്ത് വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരും ആനയെ പ്രത്യേക സംഘവും നിരീക്ഷിക്കുന്നുണ്ട് ജനവാസ മേഖലയായ മാഞ്ചോല എസ്റ്റേറ്റ് പരിസരത്ത് രണ്ട് ദിവസം മുമ്പാണ് അരിക്കൊമ്പൻ എത്തിയത് ആന അപ്പർ കോതിയർ വനമേഖലയിലേക്ക് തന്നെ മടങ്ങുന്നതിനുള്ള സാധ്യതയായിരുന്നു വനംവകുപ്പ് കണക്ക് കൂട്ടിയിരുന്നത് ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റേഡിയോ കോളർ സിഗ്നൽ പ്രകാരമുള്ള ആനയുടെ സഞ്ചാരപാത അരിക്കോപൻ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതകളും തമിഴ്നാട് തന്നെ കേരള ബോർഡർ ജനവാസ മേഖലയിൽ എത്തിയ അരിക്കോമ്പൻ മതപ്പാട് സ്ഥിരീകരണവും ഉണ്ടായി പ്രദേശത്തെ നേരെ അക്രമം നടത്താതിരുന്ന അരിക്കോമ്പൻ സ്ഥലത്തെ വാഴകൃഷിയടക്കം നശിപ്പിച്ചിരുന്നു നിലവിൽ മാഞ്ചോന എസ്റ്റേറ്റ് ഭാഗത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് രാത്രി സമയങ്ങളിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല ഇവിടുത്തെ സ്കൂളിന് ഇന്ന് അവധിയാണ് തേയില ഫാക്ടറിയും പ്രവർത്തിപ്പിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും തുടരും ജനം കൊല്ലം